Hi friends, welcome back to Easy Learning. Nammal indu padikkan povuna Excel inde valare rasakaravum ennal valare upakarapradavumayittulla chela tools aanu. Adayathu nammal ippo oru Excel file nammal manually create cheythu kaniyale namukku adile data seriyano nu nokkandi varum chela pala pravashyavum namukku adu avashyamayi varum chelappo oru nammal data oru column data entry cheythu മാർക്കുകൾ ഒരു 70 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ എടുത്തപ്പോൾ നമുക്കതിനകത്തൊരു എന്തോ മിസ്റ്റേക്ക് തോന്നി. ചില ഇനി എല്ലാം എൻ്റർ ചെയ്തത് ശരിയാണോ? നമ്മൾ ചിലപ്പോൾ ഒരു പേപ്പറിലുള്ള ഡേറ്റയിൽ നിന്നായിരിക്കും ഇങ്ങോട്ട് ഡേറ്റ എൻ്റർ ചെയ്തത്. നമുക്കപ്പോൾ അത് ശരിയാണോ, നമ്മൾ എൻ്റർ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുടെ ഹെൽപ്പ് എടുത്ത് ഒരാൾ വായിക്കും. നമ്മളപ്പോൾ എക്സൽ ഡേറ്റ എൻ്റർ ചെയ്തോന്നെങ്കിൽ എക്സൽ ഫയലിലുള്ള ഡേറ്റ നമ്മൾ വായിക്കും, അടുത്ത ആൾ ഹാർഡ് കോപ്പിയിലുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ രണ്ട് പേരുടെ ഹെൽപ്പോടുകൂടിയാണ് നമുക്കിപ്പം ഡേറ്റ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ നോക്കണമെങ്കിൽ വളരെ സമയമെടുക്കും. നമുക്ക് ബുക്കിൽ നോക്കണം, സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിരിക്കണം, അത് തന്നെയാണോ എന്ന് കമ്പയർ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് സെല്ല് മാറിപ്പോവും. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഡേറ്റ എങ്ങനെ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ആക്കി അതിലെ ഡേറ്റ വേറെ ഒരു ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ആ പ്രൊവിഷൻ്റെ പേരാണ് സ്പീച്ച് സെല്ല്. എക്സെൽ തന്നിരിക്കുന്ന ഒരു ഡിഫോൾട്ട് ഓപ്ഷനാണ് സ്പീച്ച് സെല്ല്. സ്പീച്ച് സെൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നമ്മുടെ പഴയ ഒരു നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഡേറ്റയിൽ ഞാനിപ്പം എനിക്ക് കമ്പയർ ചെയ്യണം. ഞാനിത് ഒരു സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാർക്ക് ഞാൻ എൻ്റർ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഒന്ന് അവരുടെ ആൻസർ ഷീറ്റിൽ നിന്ന് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് എടുത്തിരിക്കുന്ന മാർക്കാണിത്. അപ്പോൾ എനിക്കിത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം സ്പീച്ച് സെൽ എന്നുള്ള ഒരു ടൂളിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റാറ്റസ് ബാറിലേക്ക് അല്ലെങ്കിൽ ഐക്കൺസിലേക്ക് ടാബിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്കാണ് ഞാനിപ്പോൾ സ്പീച്ച് സെല്ലിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ, ആദ്യം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈ മേളിൽ കാണുന്ന ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് കാണുന്ന മെനു ആണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ QAT. ഇവിടെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ട് ഒരു ചെറിയ ആരോ ഉണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സബ് മെനു ഓപ്പൺ ആയി വരും. ആ സബ് മെനുന്ന് മോർ കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്യുക. മോർ കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സാധാരണ വരുന്നത് പോപ്പുലർ കമാൻഡ്സ് ആണ്. അവിടെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓൾ കമാൻഡ്സ് കൊടുക്കുക. ഓൾ കമാൻഡ്സ് കൊടുത്തിട്ട് താഴേക്ക്, ഇതിപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ്, ഇതിപ്പോൾ എക്സലിലുള്ള എല്ലാ കമാൻഡ്സും ഇവിടെ കാണിക്കും, ആൽഫബറ്റിക് ഓർഡറിലാണ്. നമുക്ക് വേണ്ടത് സ്പീച്ച് സെല്ലാണ്. നമ്മൾ താഴേക്ക് വരിക, SPയിൽ വരിക. സ്പീക്ക് സെൽ എന്നാണ്, SPEAK Cells. സ്പീക്ക് സെൽസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്പീക്ക് സെൽസിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ആരോ ആഡ് അടിച്ചാൽ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കാണിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പീക്ക് സെൽസ് എന്നുള്ള ഓപ്ഷനും കൂടെ ആഡാവും. ഇവിടെ നമുക്ക് ഓക്കെ അടിക്കാം. ഓക്കെ അടിക്കുമ്പോൾ നമുക്കുണ്ടോ, ഇവിടെ ഇപ്പം ഈ സ്പീക്ക് സെൽ എന്നുള്ള ഒരു ഐക്കൺ കൂടെ ഇവിടെ ആഡാവും. ഇനി നമുക്ക് എക്സലിൻ്റെ ഡിഫോൾട്ട് ഓപ്ഷൻ അനുസരിച്ച് നമ്മൾ വെറുതെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് സ്പീക്ക് സെൽ ക്ലിക്ക് ചെയ്താൽ എക്സൽ ആദ്യം റൈറ്റിലേക്ക് റോ ഡേറ്റ വായിച്ചിട്ട് അതിന് താഴെയുള്ള റോ ബൈ റോ ആണ് എക്സൽ റീഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് സ്പീക്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ Subject 4. ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു റോ ഡേറ്റ വായിച്ചു, പിന്നെ അടുത്ത റോ ഡേറ്റ വായിച്ചു. അങ്ങനെയാണ് എക്സലിന്റെ ഡിഫോൾട്ട് ആയിട്ട് സ്പീക്ക് സെല്ല് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു കോളം ഡേറ്റയാണ് എനിക്ക് വെരിഫൈ ചെയ്യേണ്ടതെങ്കിൽ, ഞാനിപ്പോൾ ഈ എനിക്ക് കോളം സബ്ജക്ട് വണ്ണിന്റെ മാർക്കുകളാണ് എനിക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും? സബ്ജക്ട് വൺ കോളം സെലക്ട് ചെയ്തു, ഞാനിവിടെ സ്പീക്ക് സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. സബ്ജക്ട് 1 42 46 35 32 34 47 41.
കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുവോ നമ്മൾ സ്ക്രോൾ ചെയ്യുവോ ഒന്നും ചെയ്യണ്ട നമ്മൾ ബുക്കിൽ നോക്കിയിരുന്ന് അത് സിസ്റ്റം നമ്മളോട് പറഞ്ഞു തരും സ്പീക്ക് സെല്ലാണ് ആ സെല്ലിലെ കണ്ടന്റ് എന്താന്ന് എക്സൽ നമുക്ക് വായിച്ചു തരുവാണ് നമ്മൾ എക്സൽ വായിക്കുന്നു ഈ സ്പീക്ക് സെൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് കോളംസും അങ്ങനെ റീഡ് ചെയ്യുന്നതാണ് ആദ്യം കോളം സെലക്ട് ചെയ്യുക ഇവിടെ സ്പീക്ക് സെല്ലിൽ നെയിം ഓഫ് സ്റ്റുഡന്റ് മിനി റോബി കെഎബി സന്തോഷ് സൂരജ് സഞ്ജയ് ബിന്ദു മഞ്ജു കനൻ ഇങ്ങനെ നമുക്ക് ആ കോളം ഫുള്ള് എക്സൽ നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഇത് വെരിഫൈ ചെയ്യുക ഇത് സ്പീക്ക് സെൽസ് ഒരു മെത്തേഡ് ഇനി അടുത്തത് നമുക്ക് ഈ എക്സലിലുള്ള ഒരു ഇപ്പം റൈറ്റ് സൈഡിലേക്ക് എനിക്കിപ്പോൾ കുറേ റോസ് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് താഴേക്ക് എനിക്ക് മാനുവലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഞാൻ എനിക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ എങ്ങനെ ചെയ്യും എനിക്കിപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഈ സ്ക്രീൻ ഈ റോ ഹെഡിങ് എനിക്ക് മുകളിലേക്ക് പോകുന്നു അപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല ഏത് കോളം ഏത് ഡേറ്റയാന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക ഫ്രീസ് പെൻസ് എന്ന് പറയും ഫ്രീസ് പെൻസ് ചെയ്താൽ നമുക്ക് നമ്മൾ ഏത് ലൈനിലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയുടെ മേളിലേക്കുള്ള പോർഷൻസ് ഫ്രീസ് ആയി പോവും ഫ്രീസ് പെയിൻസ് കൊടുത്താൽ ഫ്രീസ് ആയി പോവും അപ്പൊ വ്യൂ ടാബില് ഫ്രീസ് പെയിൻസ് എടുക്കുക കണ്ടോ ഫ്രീസ് ടോപ്പ് റോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീസ് പെയിൻസ് എന്ന് ഇവിടെ വ്യൂ ടാബില് ഫ്രീസ് പെയിൻസ് എടുത്താൽ ഫ്രീസ് പെയിൻസ് കൊടുത്താൽ ഞാൻ ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ ആ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച എവിടെ വെച്ചാണോ ഞാൻ സെലക്ട് ചെയ്തത് അതിന് തൊട്ട് മുൻപുള്ള റോ വരെ അവിടെ ഫ്രീസ് ആയി നിൽക്കും അപ്പോൾ നമുക്ക് എത്ര താഴേക്ക് സ്ക്രോൾ ചെയ്താലും നമുക്ക് ഹെഡിങ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ റോ മാത്രം ഇത് ഇപ്പോൾ എനിക്ക് ഇവിടെ കൂടുതൽ ഡേറ്റയുണ്ട് സബ്ജക്ട്സ് കൂടുതലുണ്ടെങ്കിൽ ഞാൻ എനിക്കിപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ കണ്ടോ ലെഫ്റ്റ് സൈഡിലെ പേരുകൾ മാറിപ്പോന്നു അപ്പൊ എനിക്ക് ഇവിടെ പേരുകൾ മാറിപ്പോവാൻ പാടില്ല എനിക്ക് അത് ആരുടെ പേരിന് ഫ്രീസ് പെയിൻസ് മാറ്റാനായിട്ട് വ്യൂ ടാബിൽ തന്നെ ഫ്രീസ് പെയിൻസ് എടുക്കുക അൺഫ്രീസ് പെയിൻസ് കൊടുത്താൽ അത് നമ്മൾ സാധാരണ പോലെ സ്ക്രോളിംഗ് മാറി വരും ഇനി കോളമാണ് എനിക്ക് ഫ്രീസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എനിക്കിപ്പോൾ പേരാണ് പെർമനൻ്റ് ആയിട്ട് ഇവിടെ കാണേണ്ടത് അപ്പം ഞാൻ ഇവിടെ ഈ കോളം സെലക്ട് ചെയ്യുക വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക ഫ്രീസ് പെയിൻസ് എടുത്ത് ഫ്രീസ് പെയിൻസ് കൊടുത്താൽ ഈ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ട് നമ്മൾ സെലക്ട് ചെയ്ത കോളമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ കോളം ഫ്രീസ് ആയിട്ട് നിൽക്കും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇതാണ് ഒരു രീതി ഇപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ കണ്ടോ താഴേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മേളിലത്തെ ഹെഡിങ്സ് കാണാൻ പറ്റുന്നില്ല എനിക്ക് രണ്ട് മേളിലും ഫ്രീസ് ചെയ്യണം ലെഫ്റ്റ് സൈഡിലും ഫ്രീസ് ചെയ്യണമെങ്കിലാണ് ഇപ്പം ഞാൻ വ്യൂ എടുത്തു ഫ്രീസ് പെയിൻസ് എടുത്ത് അൺഫ്രീസ് എനിക്ക് രണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ മേളിലേക്കും ഫ്രീസായി നിൽക്കണം ലെഫ്റ്റ് സൈഡിലേക്കും ഫ്രീസായി നിൽക്കണമെങ്കിൽ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്യുക ഈ സെല്ല് സെലക്ട് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കോളംസും ഈ സെല്ലിൻ്റെ മുകളിലേക്കുള്ള ഈ സെല്ല് തുടങ്ങുന്നതിന് മുകളിലേക്കുള്ള എല്ലാ റോസും ഫ്രീസായി നിൽക്കണമെങ്കിൽ നമ്മൾ ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്യുക വ്യൂ പ്രസ് ചെയ്യുക ഫ്രീസ് പെയിൻസ് കൊടുത്താൽ കണ്ടോ ഞാൻ ഇനി ഇവിടെ സ്ക്രോൾ ചെയ്താൽ ഞാൻ സെലക്ട് ചെയ്ത സെല്ലിന് മുകളിലേക്കുള്ള റോസ് എല്ലാം ഫ്രീസായി നിന്നു അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത കണ്ടോ ഇതിൻ്റെ കോളംസും ഫ്രീസായി നിന്നു അങ്ങനെ നമുക്ക് റോയും കോളവും ഒരേ സമയത്ത് ഫ്രീസ് ചെയ്യണമെങ്കിൽ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് പെയിൻസ് കൊടുക്കുക ഫ്രീസ് പെയിൻസ് മാറ്റണമെങ്കിൽ ഫ്രീസ് പെയിൻസ് ക്ലിക്ക് ചെയ്യുക അൺഫ്രീസ് പെയിൻസ് കൊടുക്കുക ഇതാണ് ഒരു രീതി വെരിഫൈ ചെയ്യാനായിട്ടുള്ള നമുക്ക് ദൂരെയുള്ള ഫീൽഡുകളാണ് നമുക്ക് കാണേണ്ടെങ്കിലാണ് ഈ ഫ്രീസ് പെയിൻസ് ഇനി അടുത്ത ഒരു മെത്തേഡ് എക്സല് തന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് സെൽ എന്ന് പറയും അതായത് സോറി സ്പ്ലിറ്റ് എന്ന് പറയും അതായത് നമുക്ക് ഇപ്പം ഈ ഡേറ്റയുടെ രണ്ടായിട്ട് എനിക്ക് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം ഞാൻ എനിക്ക് ഇവിടെ വെച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം ഈ മിനിയുടെ മാർക്കും താഴെ എനിക്ക് സൂസൻ്റെ മാർക്കുമായിട്ട് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ക്ലിക്ക് ചെയ്താൽ മിനിയുടെ മാർക്ക് മുകളിലേക്ക് പോയി സൂസൻ്റെ മാർക്ക് താഴെയാണ് എനിക്ക് കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വ്യൂ ക്ലിക്ക് ചെയ്യുക സ്പ്ലിറ്റ് എന്ന് കൊടുക്കുക കണ്ടോ സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ എക്സൽ തന്നെ നമുക്കൊരു സ്പ്ലിറ്റിനുള്ളൊരു ഓപ്ഷൻ തരും ഇത് ഈ കാണുന്നതാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ കണ്ടോ
നമുക്ക് ഇവിടെ ഒരു കളർ ചേഞ്ച് ഒരു തിക്കായിട്ടുള്ള ലൈൻ കാണുമ്പോൾ നമുക്കറിയാം ഇതാണ് കണ്ടോ സ്പ്ലിറ്റ് കണ്ടോ. അപ്പൊ ഇങ്ങനെ ഇവിടെ സ്പ്ലിറ്റ് ഈ ഈ തിക്ക് റോയിൽ നമ്മൾ കണ്ടോ ഇതാണ് ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് വന്നേക്കണുണ്ടോ ഇവിടെ കണ്ടോ. നമ്മൾ ആ സ്പ്ലിറ്റിൽ എത്തുമ്പോൾ കേഴ്സറിന്റെ ഷേപ്പ് മാറണം. അപ്പൊ നമുക്ക് ആ ഷേപ്പ് മാറുന്ന അവിടെ അവിടെ എത്തിയിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് നമുക്ക് താഴേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് വേണമെങ്കിൽ എവിടെ വേണേ പോവാം. അപ്പൊ ഞാൻ ഇനി ഇത് രണ്ടും രണ്ട് ഫയലായിട്ടാണ് വർക്ക് ചെയ്യണത് കണ്ടോ. എനിക്കിപ്പോ മുകളിലുള്ള ഫയൽ സ്ക്രോൾ ചെയ്യാം, താഴെയുള്ള ഫയലും സ്ക്രോൾ സെപ്പറേറ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ വ്യൂവില് സ്പ്ലിറ്റ് തന്നെ സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ്, ഇപ്പോൾ നമ്മൾ കണ്ടോ ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കിനി വെർട്ടിക്കൽ സ്പ്ലിറ്റ് വേണം എന്ന് വെച്ചോ. അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്റ് വ്യൂ എടുത്ത് സ്പ്ലിറ്റ് മാറ്റി, ഇനി ഞാനിവിടെ കോളം സെലക്ട് ചെയ്തു, വ്യൂ എടുത്ത് സ്പ്ലിറ്റ് കൊടുത്തു കണ്ടോ. അപ്പോൾ എനിക്ക് വെർട്ടിക്കൽ സ്പ്ലിറ്റ് കോളമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്തിട്ട് നമ്മൾ വ്യൂവിൽ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് വെർട്ടിക്കൽ സ്പ്ലിറ്റ് എനേബിൾ ആവും കണ്ടോ. ഇവിടാണ് സ്പ്ലിറ്റ് ലൈൻ കണ്ടോ. ഇനി എനിക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ നീക്കാം കണ്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് വേണം ഇപ്പം രണ്ട് ഫയൽ പോലെ ഇവിടെ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ രണ്ട് സ്ക്രോൾ ബാർ വരും താഴെ, രണ്ട് ഫയലും രണ്ട് സ്ക്രോൾ ബാർ വരും കണ്ടോ. എനിക്കിവിടെ വെക്കാം, ഇപ്പം എനിക്കിവിടെ പേരും ഇത്രയും വരണമെങ്കിൽ ഇത് വെക്കാം. എനിക്ക് രണ്ടാമത്തേൽ ഇങ്ങനെ നീക്കി കണ്ടോ എവിടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതാണ് ഒരു എക്സൽ ഫയൽ മാനുവലി വേരിഫൈ ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ സ്പീക്ക് സെൽസ് എനേബിൾ ചെയ്യുക, കോളം സെലക്ട് ചെയ്ത് സ്പീക്ക് സെൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എക്സൽ നമുക്ക് ആ കോളം കണ്ടൻറ്റ് ആ കോളമിലുള്ള കണ്ടൻസ് എക്സൽ നമുക്ക് വായിച്ചു തരും, നമ്മൾ വേരിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ സ്പെയ്സ് വെച്ചിട്ട് ഹെഡിങ് സ്റ്റാറ്റിക് ആക്കി നിർത്താം, ബാക്കിയുള്ള കോളം സ്ക്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ റീഡ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത മെത്തേഡെന്നുള്ള ാണ് സ്പ്ലിറ്റ്. സ്പ്ലിറ്റ് ചെയ്താൽ ഒരു ഫയല് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാഫിന് സ്ക്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയിൽ കൊണ്ടു നിർത്താം, സെക്കൻഡ് ഹാഫിന് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. സ്പ്ലിറ്റ് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റും ഉണ്ട്, വെർട്ടിക്കൽ സ്പ്ലിറ്റും ഉണ്ട്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. അപ്പൊ താങ്ക് യു, ബൈ.